ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ 2021 റിപ്പബ്ലിക് ദിന പരേഡിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് UK പ്രൈം മിനിസ്റ്ററായ ബോറിസ് ജോൺസൺ വരാൻ പോകുന്നു. അദ്ദേഹം ഒഫീഷ്യലായിട്ട് തന്നെ ഇന്ത്യയുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചതായിട്ട് വാർത്തകൾ പുറത്തു വന്നായി. അമേരിക്കയെ ആദ്യം മുന്നിൽ കണ്ടിരുന്ന ഇന്ത്യയുടെ പോളിസി ഇപ്പോൾ UKയിലോട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പല എക്സ്പേർട്സും ഒരു അഭിപ്രായം ഉന്നയിക്കുകയാണ്. ഇന്ത്യ UKയോട് അടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇത് കൂടാതെ ലേറ്റസ്റ്റ് ആയിട്ട് UK അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് എല്ലാം വളരെയധികം കൂട്ടിയതായിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, UKക്ക് USന് ശേഷം ഏറ്റവും കൂടുതൽ നേവൽ ബേസിലുള്ള ഒരു രാജ്യമാണെന്ന് പറഞ്ഞിട്ടും ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇന്ത്യ UKയെ അപ്രോച്ച് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇങ്ങനെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അവർ കഴിഞ്ഞ വീക്കിലായിട്ട് ബോറിസ് ജോൺസണുമായിട്ട് ഒരു ടോക്ക് നടത്തിയിരുന്നു. ഈ ടോക്കിന്റെ ഭാഗമായിട്ട് തന്നെ അടുത്ത 10 വർഷത്തോട്ട് ഇന്ത്യയും UKയും കൂടെ ഒരുമിച്ച് സെക്യൂരിറ്റി, ഡിഫൻസ്, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ കോവിഡിനെതിരായിട്ടുള്ള പ്രതിരോധം, ഇങ്ങനെ പല മേഖലയും വർക്ക് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതിൽ ഡിഫൻസ്, സെക്യൂരിറ്റി ഈ രണ്ട് കാര്യങ്ങളെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറ്റി നിർത്താം. ഇത് കൂടാതെ കോവിഡിനെതിരായിട്ടുള്ള പ്രതിരോധം, ഇതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് UK ആദ്യത്തെ ഒരു യൂറോപ്യൻ കൺട്രി ആയിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് ചോദിക്കുകയാണെങ്കിൽ, അവരുടെ സേഫർ വാക്സിന് അപ്രൂവൽ നൽകിയിട്ടുണ്ട്. ഇത് വൈകാതെ തന്നെ എമർജൻസി യൂസിനായിട്ട് അവിടെയുള്ള വളണ്ടിയേഴ്സിനെയും അതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെ മേലെയും പരീക്ഷിക്കുമെന്നും UKയുടെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നേ. സോ UKയുടെ വാക്സിൻ മേ ബി ഒരു സക്സസ്ഫുൾ ആയിരിക്കാം. ഈ സേഫർ വാക്സിൻ്റെ പിന്നിലെ കുറേയധികം കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് വേറൊരു വീഡിയോ സംസാരിക്കാം. സോ ഞാൻ ഈ ഒരു വാക്സിൻ്റെ കാര്യം എന്തുകൊണ്ട് സൂചിപ്പിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഇതിനു മുമ്പത്തെ വാക്സിൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ആരാണോ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ കണ്ടെത്തുന്നത് അവർക്ക് മേ ബി അടുത്ത ഒരു സൂപ്പർ പവറിനേക്കാളും ഉയർന്ന തലത്തിലോട്ട് എത്താനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കറണ്ട് ജിയോ പൊളിറ്റിക്സിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ UK ഈ ഒരു സൈഫറിൻ്റെ വാക്സിന് അപ്രൂവൽ നൽകുന്നതിന് കുറച്ച് മുൻപായിട്ട് തന്നെ അവരുടെ ഡിഫൻസ് ബജറ്റ് കോൾഡ് വാറിന് ശേഷം ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 16.5 ബില്യൺ യൂറോ ഇവരടുത്തൊരു 4 വർഷത്തോട്ട് അധികമായിട്ട് ചെലവഴിക്കാൻ പോവുകയാണ് പറഞ്ഞിട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ട് വാർത്ത വന്നത്. ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 2019 UKയുടെ ഡിഫൻസ് ബജറ്റ് എന്ന് പറയുന്നത് 41.5 ബില്യൺ യൂറോ ആണ്. ഇത് കൂടാതെ കഴിഞ്ഞ വർഷം തന്നെ അവരുടെ ഡിഫൻസ് ബജറ്റിൽ 2% വെച്ചിട്ട് ഓരോ വർഷം ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണെന്നും UK അനൗൺസ് ചെയ്താണ്. സോ ഓവറോളായിട്ട് ഈ 16.5 ബില്യൺ യൂറോയും അതുകൂടെ ഈ ഒരു 2% ഇൻക്രീസ് ചെയ്യുന്നതും കൂടി ചേർത്താണെങ്കിൽ ഒരു വർഷം അവർക്ക് എന്തായാലും ഒരു $5 ബില്യൺ ഇൻക്രീസ് ഉണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് UK ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3.5 ലക്ഷം കോടി രൂപ ഡിഫൻസിനായിട്ട് ചെലവാക്കുന്നുണ്ട്. അത് 4.5 ആയിട്ട് ഉയരുമെന്നാണ് ഇപ്പോഴത്തെ കണക്ക് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സോ UK അവരുടെ ഡിഫൻസിന് ഇത്രയധികം പ്രാധാന്യം നൽകാനുള്ള കാരണം എന്താണെന്ന് ഇന്റർനാഷണൽ മീഡിയയും കമ്മ്യൂണിറ്റിയും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് UKയിൽ തന്നെയുള്ള എക്സ്പേർട്സ് പറയുന്നൊരു കാര്യമാണ്, കറണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു ജിയോ പൊളിറ്റിക്സ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ സെക്യൂരിറ്റിയെ പറ്റി അവർ കാര്യമായിട്ട് വീക്ഷിക്കേണ്ടതുണ്ടെന്നും ഇത് കൂടാതെ ഇതൊരു ചാൻസ് ആയിട്ടാണ് UKക്ക് മാറിയിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ചാൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, UK ഈ ഒരു ഡിഫൻസ് ബജറ്റ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്തത് പ്രധാനമായിട്ടും അവർക്ക് സൈബർ മേഖലയിലും സ്പേസ് മേഖലയിലും കൂടുതൽ മേധാവിത്വം നേടാനായിട്ടുള്ള ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ, ഓൾറെഡി ഈ ഒരു സൈബർ സെക്യൂരിറ്റി എന്ന് അറിയപ്പെടുന്ന ആ ഒരു മേഖലയിൽ UK കുറച്ച് വീക്കാണ്. ഇത് മാത്രമല്ല, ഈ ഒരു സ്പേസ് മേഖലയിലും ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ മുന്നോട്ട് കയറി പോവുകയാണ്. ഇതും UK അലട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് മേഖലയിൽ പോലും ഒരു സ്പേസ് കമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് UK ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് വൈകാതെ തന്നെ അവർ പുതിയ കുറേയധികം സെന്റേഴ്സ് സ്ഥാപിക്കുമെന്നും ഇതിൽ കൂടുതൽ റിസർച്ച് നടത്തുമെന്നൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്.
അതെന്താ ചോദിക്കുകയാണെങ്കിൽ യു കെയുടെ സി ഡി എസ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ടുള്ള സർ നിക് കാർട്ടർ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു. അടുത്ത ഒരു 10 വർഷത്തിനകം തന്നെ യു കെയുടെ കൈവശമുള്ള സോൾജേഴ്സിൽ 1/4 റോബോ സോൾജേഴ്സ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് യു കെയുടെ കൈവശം 120,000 സോൾജേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 30,000 റോബോ സോൾജേഴ്സ് ഉണ്ടാകുമെന്നാണ് ഈ ഒരു സി ഡി എസ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം തന്നെയാണ് വേൾഡ് വാർ 3 ഒരു റിയാലിറ്റിയാണ്, അതായത് അത് നടക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കറണ്ട് സിറ്റുവേഷൻ അതിന് ഫേവറായിട്ടാണ് മാറുന്നതെന്നും ഇദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതെന്താ ചോദിക്കുകയാണെങ്കിൽ വേൾഡ് വാർ 1 വേൾഡ് വാർ 2 പങ്കെടുത്ത ഒരു രാജ്യമാണ് ബ്രിട്ടൻ. വേൾഡ് വാർ 1 അമേരിക്ക മാറി തന്നു, പക്ഷെ വേൾഡ് വാർ 2 അമേരിക്ക പങ്കെടുക്കുകയും വലിയൊരു സാമ്പത്തിക നേട്ടം വേൾഡ് വാർ 1 പങ്കെടുക്കാതിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് നേടാൻ സാധിച്ചിരുന്നു. അതേസമയം വേൾഡ് വാർ 3 ഉണ്ടെങ്കിൽ എന്തായാലും ബ്രിട്ടൻ പങ്കെടുക്കും. സോ ഈ ഒരു വേൾഡ് വാർ 3 ഉണ്ടാകുമ്പോൾ അത് അവർക്ക് ഫേവറായിട്ട് ബ്രിട്ടന് ഫേവറായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് ഈ ഒരു ഡിഫൻസ് ബജറ്റ് കൂട്ടിയിരിക്കുന്നതെന്ന് എക്സ്പേർട്സ് ഒരു അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ ഡിഫൻസ് ബജറ്റ് യൂസ് ചെയ്തിട്ട് Type 32 വിഭാഗത്തിൽപ്പെടുന്ന ഫ്രിഗേറ്റ്സ്, അത് കൂടാതെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഷിപ്പെല്ലാം ബിൽഡ് ചെയ്യാനായിട്ട് യു കെ പോകുന്നുണ്ട്. ഈ റിസർച്ച് ഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് ആർട്ടിക്കലോട്ട് യു കെയുടെ ഒരു സ്വാധീനം കൂട്ടാനായിട്ട് തന്നെ അവർ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓൾറെഡി ആർട്ടിക്കിൽ റഷ്യ, അമേരിക്ക, ചൈന അടക്കം എത്തിയിട്ടുണ്ട്. സോ യു കെയും അങ്ങോട്ടേക്ക് എത്തണമെന്ന ആഗ്രഹമാണ് അവർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അതായത് യു കെയുടെ ഒരു പഴയ പ്രതാപകാലത്തോട്ട് തിരികെ പോകാനായിട്ടാണ് ഇപ്പോൾ അവരുടെ ശ്രമങ്ങൾ ഓരോന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു റിസർച്ചും പുറത്തു വന്നത്. അതായത് 42 കൺട്രീസിലായിട്ട് 145 മിലിട്ടറി ബേസ് യു കെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന്. ഇതിനെപ്പറ്റി ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കി. യു കെയുടെ ആർമിയുടെയും അതുപോലെ അവരുടെ എയർഫോഴ്സിന്റെയും അവരുടെ നേവൽ ഫോഴ്സിന്റെ ഒക്കെ വെബ്സൈറ്റിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഓവർസീസ് ബേസിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കൗണ്ട് ചെയ്ത് നോക്കിയാൽ പോലും ഈ ഒരു 142 എന്ന് അറിയപ്പെടുന്ന ആ ഒരു സംഖ്യയിലിട്ട് എത്താൻ പറ്റില്ല. സോ യു കെ ഹിഡൻ ആയിട്ട് കുറേയധികം ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഒരു റിസർച്ചിലൂടെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. അതെങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യു കെ ഡയറക്റ്റ് ആയിട്ട് അവർ തന്നെ കൺട്രോൾ ചെയ്യുന്ന 80 ബേസ് നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ 65 ബേസ് യു കെയുമായിട്ടുള്ള നാറ്റോ അലൈസ് ഒക്കെ കൂടെ ചേർന്നിട്ട് അവരും നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ 80 ബേസ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ടും യു കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒമാനിലുള്ള ഒരു നേവൽ പോർട്ട് പോലും അവര് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടും അതിന് $30 million ചെലവഴിക്കാൻ പോകുന്നതായിട്ടും അറിയിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഒമാനിൽ ടോട്ടലായിട്ട് യു കെക്ക് 16 ബേസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതേസമയം സൗദി അറേബ്യ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയിൽ 15 മിലിട്ടറി ബേസ് യു കെക്ക് ഉണ്ട്. സൗദി അറേബ്യയിൽ മാത്രമല്ല സൈപ്രസിൽ 17 മിലിട്ടറി ബേസ് യു കെക്ക് ഉണ്ട്. ഈ സൈപ്രസ് എന്നറിയപ്പെടുന്നത് ഫ്രാൻസ്, തുർക്കി അങ്ങനെ പല രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഈ സൈപ്രസിലും യു കെയുടെ ഒരു സ്വാധീനമുണ്ട്. സൈപ്രസ് കൂടാതെ ചൈനയ്ക്ക് സമീപത്തായിട്ടുള്ള ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഐലൻഡ് പോലും യു കെക്ക് ഒരു മിലിറ്ററി പ്രസൻസ് ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ബ്രൂണോ എന്നറിയപ്പെടുന്ന ഒരു രാജ്യമുണ്ട്. ഈ രാജ്യത്തും യു കെക്ക് സ്വന്തമായിട്ട് മിലിറ്ററി ബേസ് ഉണ്ട്. ഈ മിലിറ്ററി ബേസിന് വലിയൊരു സപ്പോർട്ട് ബ്രൂണോയിലെ ഗവൺമെന്റ് തന്നെ നൽകുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് പോലും ബ്രൂണോയിൽ ഒരു ലോ പാസ്സാക്കിയിരുന്നു. അതായത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലാനായിട്ടുള്ള ഒരു നിയമമായിരുന്നു പാസ്സാക്കിയത്. ഈ നിയമം വന്ന സമയത്ത് തന്നെ യു കെ അത് എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. യു കെയുടെ കുറേയധികം ആർമി ഉദ്യോഗസ്ഥന്മാർ ഈ ഒരു ബ്രൂണോയിലുണ്ട്. സോ അവർക്കിടയിലും ഈ ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകുമെന്നും അവരെ ഈ നിയമത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ലെന്നും യു കെ പറഞ്ഞു. അത് ബ്രൂണോയെ അംഗീകരിച്ചിട്ടുണ്ട്. സോ ഈ ഒരു നിയമം വന്നുകൊണ്ട് തന്നെ ബ്രൂണോയിൽ വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രൊട്ടസ്റ്റിനിടയിൽ പോലും അവിടുത്തെ പ്രസിഡന്റിനെ സംരക്ഷിക്കാനായിട്ട് യു കെയോട് ഒരു ആവശ്യം ഉന്നയിച്ചതായിട്ടടക്കം വാർത്തകൾ വരുന്നുണ്ട്. സോ യു കെ വലിയൊരു മിലിറ്ററി പ്രസൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല സിറിയയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു എയർ സപ്പോർട്ട് എത്തിക്കുന്നത് സൈപ്രസിൽ നിന്നുള്ള അവരുടെ മിലിറ്ററി ബേസ് എന്നാണെന്ന് പറഞ്ഞിട്ട് പോലും യു കെയുടെ പാർലമെന്റിൽ ചോദ്യോത്തര വേളയിൽ ഒരു കാര്യം ഉന്നയിച്ചിരുന്നു. ഇവൻ സൗദിയിലുള്ള അവരുടെ മിലിറ്ററി ബേസിനെ പറ്റിയിട്ട് പോലും ഇതേ യു കെ പാർലമെന്റിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. സോ യു കെയുടെ പ്രധാന എയിം എന്ന് പറയുന്നത് അവരുടെ പ്രതാപകാലത്തോട്ട് മടങ്ങി വരിക എന്നത് തന്നെയാണ്. ഇതിന് അവർക്ക് തടസ്സം നിൽക്കുന്ന
റഷ്യ അതുപോലെ തന്നെ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെയും അവർ ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട്. റഷ്യയുടെ ഒരു ഡോമിനൻ്റ് മേഖലയായ ആർട്ടിക്കിൽ പോലും യു കെ എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനായിട്ടെല്ലാം തന്നെ അവർക്ക് ഈ ഒരു ഡിഫൻസ് ബജറ്റ് ഇൻക്രീസ് ചെയ്തത് ഉപകാരപ്പെടുമെന്നാണ് അവരുടെ എക്സ്പേർട്സ് കണക്കാക്കുന്നത്. ഇത് കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ വാക്സിൻ്റെ കാര്യം, അതായത് ഈ ഒരു വാക്സിൻ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അതിലൂടെ വലിയൊരു വരുമാന മാർഗം ബ്രിട്ടന് നേടാൻ സാധിക്കും. ആ വരുമാന മാർഗം മുന്നിൽ കണ്ടിട്ടാണ് അവരുടെ ഡിഫൻസിന് പോലും കൂടുതൽ ബജറ്റ് അലക്വേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇങ്ങനെ പലതരത്തിൽ ഈ വാർത്തകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇന്ത്യ യു കെ അപ്രോച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സായിട്ട് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ മാറാനുള്ള ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ മുതൽ യു കെയുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഗ്രൂപ്പ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലോട്ട് എൻ്റർ ചെയ്യുമെന്നും അവിടെ നിരീക്ഷണം നടപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ലേറ്റസ്റ്റ് നടത്തിയ ആ ഒരു ടോക്കിന് ശേഷമാണ് പുറത്തു വന്നത്. സോ യു കെ ഇന്ത്യക്ക് ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലോട്ട് എത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് മേ ബി ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് പറയാം. പക്ഷെ അതേ സമയത്ത് ഇതേപോലെ പണ്ട് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് യു കെ ഇന്ത്യയുടെ അകത്ത് വന്നിരുന്നു. അതിനുശേഷം ഇന്ത്യ കുറെ കാലം അവരുടെ അടിമയായിട്ട് കഴിയേണ്ടി വന്നിരുന്നു. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ഒരാളെയും ആശ്രയിച്ച് കഴിയാതെ നമ്മളെ മറ്റുള്ളവർ ആശ്രയിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.